ലിച്ചു, ഒടുവിൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ പരസ്പരം തിരിച്ചറിയാത്തവരായി. എത്ര കാലമായി ആ വിദ്യ നമ്മളെ പിന്തുടരുന്നു. ഇനിയും അത് അനുവദിക്കാൻ വയ്യ. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. തിരിച്ചറിയണം. എത്രയും പെട്ടെന്ന് ലക്ഷ്മി എന്നെ തിരിച്ചറിയണം. അതിനുവേണ്ടി മുൻജന്മ പാപങ്ങൾ നമുക്ക് തീർക്കണം. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ അയാളെ, ആ അവധൂതനെ കണ്ടെത്തി പാപപരിഹാരത്തിനുള്ള മാർഗം ചോദിക്കണം. എന്നിട്ട് ആ പരിഹാരങ്ങളൊക്കെ നിറവേറ്റിയിട്ട് പരസ്പരം തിരിച്ചറിഞ്ഞ് നമുക്കിനിയും ജീവിതം തുടരണം. ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾ എന്തിനവിടെ നിൽക്കുന്നേന്ന്? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ എന്തിനാ ലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുന്നേ? ഹലോ, വെറുതെ ശബ്ദം ഉയർത്തി ഉള്ള ആരോഗ്യം കളയണ്ട. ഞാൻ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണോന്ന് ഇയാൾ തീരുമാനിക്കണ്ട. ഞാൻ തീരുമാനിക്കും. ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ലക്ഷ്മിയെ നിങ്ങൾക്ക് ഏത് വിധേനയും സ്വന്തമാക്കണം, അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ കഴിയുന്നത്? അതെ, അത് തന്നെയാണ് ലക്ഷ്യം. പിന്നെ ലക്ഷ്മിയെ പ്രത്യേകിച്ച് സ്വന്തമാക്കൊന്നും വേണ്ട. അവൾ എന്റെ സ്വന്തം തന്നെയാ. ലക്ഷ്മി നിങ്ങളുടെ സ്വന്തമാണെന്ന് നിങ്ങൾ ഏതർത്ഥത്തിലാ പറയുന്നത്? അത് ഇയാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ലക്ഷ്മി ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണല്ലേ? അതെ. ജാനകി ഇപ്പോൾ കണ്ടിരുന്നു. ഞാനിപ്പോ അവളുടെ മുറിയിന്നാ വരുന്നേ. ഞാൻ ചെല്ലുമ്പോ ആ സൂര്യൻ അവിടെ ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് അവിടെ നെറ്റിയിൽ തലോടുന്നു. എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായത്? അവനെന്തിനാ ലക്ഷ്മിയുടെ ദേഹത്ത് തൊട്ടത്? അവനെ ഞാൻ നിക്ക് നിക്ക് എടുത്ത ചേട്ടൻ കാണിക്കാതെ. അയാൾക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആളില്ലാത്ത നേരത്ത് ലക്ഷ്മിയുടെ മുറിയിൽ കയറിയത് എന്തിനാണെന്നും അവളെ തൊട്ടത് എന്തിനാണെന്നും ചോദിച്ച് ഞാൻ അയാളെ ചോദ്യം ചെയ്തു. അപ്പൊ എന്തായിരുന്നു അവന്റെ റിയാക്ഷൻ? അവൻ മഹാവൃത്തികെട്ടവനാ, തിരികെ എന്തെങ്കിലും പറയാതിരിക്കില്ല. ലക്ഷ്മി അയാളുടെ സ്വന്തം തന്നെയാണെന്നും അത് എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ അയാള് പോയത്. അവൻ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുക, അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. മിഥുനേട്ട വേണ്ട, അയാളുടെ കാര്യം ഞാൻ ഏറ്റു. അയാള് ലക്ഷ്മിയെ ഒന്നും ചെയ്യില്ല, അത് ഞാൻ നോക്കിക്കോളാം. മിഥുനേട്ടനായിട്ട് ഇപ്പൊ അയാളുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ശാരദാമ്മയ്ക്ക് ചിലപ്പോ വിഷമാവും.